കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി നവീൻ യാദവ് രണ്ടുപേരെ കൊലപ്പെടുത്തിയത് ഹിന്ദി ക്രൈം സീരിയൽ മാതൃകയിൽ ബാല്യകാലത്തിൽ മോഷ്ടാവായിരുന്ന നവീൻ മുതിർന്നപ്പോൾ കൊലയാളിയായി മാറുകയായിരുന്നു. കുട്ടിക്കുറ്റവാളികളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിലായിരുന്നു നവീൻ വൈദ്യനാഥ് യാദവിന്റെ ബാല്യകാലം. കാരണം 5 തവണ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടിരുന്നു. പിന്നെ ഹോട്ടലിൽ പണിക്ക് പോയി പാചകം പഠിച്ചു. കേരളത്തിലേക്ക് ജോലി തേടി വന്നതോടെ പൊറോട്ട ഉണ്ടാക്കലായി പണി. 5 വർഷം മുമ്പാണ് കോഴിക്കോട് ബാലുശ്ശേരി തലയാട് ത്രിവേണി ഹോട്ടലിൽ പണിക്ക് വന്നത്. ഉടമയായ സുരേന്ദ്രനും കുടുംബവുമായി ഉറ്റ ബന്ധമുണ്ടാക്കി. ഹോട്ടൽ ഉടമയുടെ വീട്ടിൽ നിരന്തരം സന്ദർശകനായി. 85-കാരനായ അച്ഛൻ ഗോപാലനും ഭാര്യ ലീലയും മാത്രമാണ് കൂടുതൽ സമയവും മണിച്ചേരി മലയിലെ വീട്ടിലുണ്ടാകാറുള്ളത്. വാർദ്ധക്യ സഹജമായ അസുഖമലട്ടിയിരുന്ന ഗോപാലനെ കൊലപ്പെടുത്താൻ ലീല കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രതി നവീൻ യാദവിന്റെ മൊഴി. സ്വത്ത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. 3 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം കേട്ടാണ് കൊലപ്പെടുത്തിയത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി. ഒരാൾ സ്വയം ദേഹത്ത് മുറിവേൽപ്പിക്കുന്ന പോലെ കത്തികൊണ്ട് ദേഹമാസകലം മുറിവുണ്ടാക്കി. ബ്ലേഡ് കൊണ്ട് കൈത്തണ്ടിയിൽ ഞരമ്പും മുറിച്ചു. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ പോലീസ് എളുപ്പത്തിൽ വിധിയെഴുതി. ഗോപാലന്റേത് ആത്മഹത്യ. അന്ന് കേസ് അന്വേഷിച്ച ബാലുശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ സമർത്ഥമായി ആ ക്രൈം സീൻ പരിശോധിച്ചിരുന്നെങ്കിൽ കൊലപാതകമാണെന്ന് ഉറപ്പിക്കാമായിരുന്നു. ദേഹമാസകലം മുറിവേൽപ്പിച്ചിട്ടും ഗോപാലന്റെ കൈവിരലുകൾക്ക് പോറലേറ്റിരുന്നില്ല. മാത്രവുമല്ല, പുതപ്പ് പുതച്ചാണ് മൃതദേഹം കിടന്നിരുന്നത്. ഇങ്ങനെ നിരവധി സൂചനകൾ കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പാകത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് പണിയെളുപ്പം നോക്കിയപ്പോൾ നവീൻ യാദവിന്റെ കുറ്റകൃത്യ പദ്ധതി വിജയിച്ചു. കൊട്ടേഷൻ തുകയായ 3 ലക്ഷം രൂപ കിട്ടാൻ 4 മാസം കാത്തിരുന്നു. പക്ഷേ പണം തരില്ലെന്ന് പറഞ്ഞതോടെ പ്രകോപനമായി. നേരത്തെ കൊല നടത്തിയിട്ടും പോലീസിനെ പറ്റിച്ചതിന്റെ ആത്മവിശ്വാസം കൊലയാളിയിൽ വളർന്നു. ആദ്യ കൊലപാതകം രാത്രിയിൽ ഇരുട്ടിനെ കൂട്ടുപിടിച്ചായിരുന്നു. എന്നാൽ രണ്ടാമത്തേതോ നട്ടുച്ചയ്ക്കും. പിന്നെ ഡേ ലൈറ്റിന് വളരെ ബ്രൂട്ടലായിട്ട് ആ വീട്ടിലെ സ്ത്രീയെ കൊലപ്പെടുത്തും. അപ്പം കൊലപാതകം നടത്താൻ യാതൊരു ഉറപ്പും അറപ്പും വെറുപ്പില്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം പ്രൂവ് ചെയ്തു. കൈപ്പത്തി വെട്ടിമാറ്റി 6 വളകൾ ഊരിയെടുത്തു. കൊലയ്ക്ക് ശേഷവും നാടുവിട്ടില്ല. കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് തലയാട്ടെ ഓട്ടോ ഡ്രൈവർ അഖിലായിരുന്നു. നവീൻ യാദവ് മണിച്ചേരി മലയിലേക്ക് ഓട്ടം വിളിച്ചിരുന്നുവെന്ന മൊഴി പോലീസിന് തുമ്പായി. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ഒപ്പം നവീൻ യാദവ് എന്ന കൊലയാളിയുടെ പൊയ്മുഖവും അഴിഞ്ഞു വീണു. മനോരമ ന്യൂസ്, കോഴിക്കോട്.